Hi friends, everyone is going to Motor Geek. So, we are going to get the sound. നല്ലൊരു എമൗണ്ട് ഇറക്കിയാൽ മാത്രമാണ് നമുക്ക് ശരിയാക്കി കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് എന്താ കംപ്ലൈൻ്റ് എന്നുള്ളതും എങ്ങനെ നമുക്ക് ഇനി അത് ശരിയാക്കാമെന്നുള്ളതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വണ്ടി ടയർ ബാക്ക് ടയർ തിരിയില്ല, പക്ഷേ എൻജിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല സൗണ്ട് വരും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ചെയിൻ വെറുതെ നിന്നിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കാൻ എത്രത്തോളം കേൾക്കണമെന്ന് അറിയില്ല. എൻജിൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കര സൗണ്ടാണ്. ടയറാണെങ്കിൽ തിരിയണതാണോ നിങ്ങൾ ചെറിയ രീതിയിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻജിൻ അത് മൊത്തത്തിലെ എൻജിൻ്റെ ഉള്ളിൽ നിന്നുള്ള സൗണ്ടാണെന്ന് വിചാരിച്ചത്. പക്ഷേ അത് എൻജിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ടല്ല, സംഭവം വളരെ നിസ്സാരമായിട്ടൊരു കാര്യമാണ്. പക്ഷേ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ മെനക്കെടുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് എൻ്റെ ഒരു ഇഷ്യൂ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇതിൽ നമുക്ക് നമ്മുടെ സ്പോക്കറ്റ് വരുന്നുണ്ട്. നമുക്ക് രണ്ട് സ്പോക്കറ്റ് നമ്മുടെ ചെയിൻ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരെണ്ണം നമ്മുടെ ബാക്കിലെ വലിയൊരു സ്പോക്കറ്റും പിന്നെ ഒരെണ്ണം നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ചെറിയൊരു സ്പോക്കറ്റും. അപ്പോൾ ഈ ഒരു സ്പോക്കറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഇപ്പോൾ വരുന്നത്, ഈ ഒരു സൗണ്ട് ഇപ്പോൾ വരുന്നത്. നമ്മുടെ വണ്ടി ഓടില്ല, പക്ഷേ ഭയങ്കര അടിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചെറിയ സ്പോക്കറ്റ്. ഈ സ്പോക്കറ്റ് ആക്ച്വലി ഈ ഒരു ഷാഫ്റ്റിൻ്റെ മുകളിലാണ് ലോഡ് ചെയ്ത് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് കാണിച്ചിട്ട് വണ്ടി ഒന്നുകൂടി. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്നായിരിക്കുന്നു. അതായത് നമ്മുടെ ഈ ഒരു ഷാഫ്റ്റിൻ്റെ ത്രെഡ്, ഈ ഒരു ഷാഫ്റ്റിലാണ് കുറേ ത്രെഡുകളുണ്ട്. ഈ ത്രെഡ് ഇതുമ്പോൾ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് തിരിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് തിരിയണം, എന്നാൽ മാത്രമാണ് നമ്മുടെ ചെയിൻ്റെ ആ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ എൻജിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഷാഫ്റ്റാണിത്. നമ്മുടെ കറക്റ്റ് നമ്മുടെ ഗിയർ, ആ ഒരു ഗിയറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഷാഫ്റ്റാണ്. ആ ഒരു ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു വണ്ടിയുടെ മെയിൻ ഘടകമാണ്. അപ്പോൾ സാധാരണഗതിയിൽ വണ്ടികൾക്കൊക്കെ വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാൻ പോവുകയാണെങ്കിൽ പോലും ആ ഒരു ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷാഫ്റ്റിന് ഏകദേശം 800 രൂപയേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഷാഫ്റ്റ് മാറണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് എൻജിൻ ഇറക്കി ഗ്യാസ് കിറ്റോ നമ്മുടെ ഓയിൽ കിറ്റ് അതുപോലെ തന്നെ ഇതിനുള്ളിൽ വരുന്ന എല്ലാ കിറ്റുകളും മാറ്റി എൻജിൻ ഫുള്ള് അഴിച്ചിട്ട് വേണം ഈ ഒരു ഷാഫ്റ്റ് മാറ്റണമെങ്കിൽ. അപ്പോൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഏകദേശം 5000 രൂപ വരെ എടുത്ത്, 4000 രൂപ 5000 രൂപ വരെ എടുത്ത് വരും നമുക്ക് ഈ ഒരു ഷാഫ്റ്റ് മാറ്റി വരാനായിട്ട്. അതായത് നമ്മൾ ഓയിൽ മാറ്റണം, നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റണം. അപ്പോൾ ഇതിൽ ഒരു എന്താ പറയുക, ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ ശരിക്കും എല്ലാവരും ഈ ഒരു ഭാഗത്തായിരിക്കും കംപ്ലീറ്റ് ക്ലീൻജിങ് ഉണ്ടായിരിക്കുക, നമ്മുടെ ബാക്ക്ലെസ് പോക്കറ്റും ഈ ഒരു ചെയിൻ ഭാഗവും. പക്ഷേ നമുക്ക് ഇടയ്ക്കില്ലെങ്കിലും ഒന്ന് ഈ ഒരു കവറിങ് ഇവിടെ നമുക്കൊരു കവറിങ് ഉണ്ടായിരിക്കുമല്ലോ, ഈ ഒരു കവറിങ് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തുകൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെളികളും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ അത് കുറച്ചും കൂടി ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു സ്ലിപ്പറി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. പുതിയ വണ്ടികളാണെങ്കിലും പഴയ വണ്ടികളാണെങ്കിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഓടി എന്താ പറയുക തഴമ്പിച്ചിട്ടുള്ള വണ്ടികളായിരിക്കും കൂടുതലും ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ടായിരിക്കുക. ഇങ്ങനത്തെ ഒരു പണി വന്നു കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സാധനം മാറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ എൻജിൻ്റെ ഹെഡറും അതുപോലെ തന്നെ നമ്മുടെ സിലിണ്ടറുകളും പിന്നെ ടൈമിംഗ് ചെയിനൊക്കെ മാറ്റാനുള്ളൊരു പൈസ കയ്യിൽ വെച്ചിട്ട് ഈ ഒരു സാധനം മാറ്റാൻ പോകുമായിരിക്കും നല്ലത്. കാരണം ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എൻജിൻ അഴിക്കണം, കംപ്ലീറ്റ് എൻജിൻ ഇറക്കി വെച്ച് അഴിച്ചിട്ട് വേണം അത് മാറ്റാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു എന്താ പറയുക ചിലവുണ്ടല്ലോ, അതായത് ആ ഒരു ലേബർ കോസ്റ്റ് അത് ലാഭിക്കാനായിട്ട് പറ്റും. എന്തായാലും ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് അഴിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ മാറുകയാണെങ്കിൽ ടൈമിംഗ് ചെയിനും അതുപോലെ തന്നെ ഇതൊക്കെ മാറ്റണം, അതായത് മാറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. അതെന്താണെങ്കിലും അതുകൊണ്ട് മാറാനുള്ള പൈസ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വർക്ക്ഷോപ്പിൽ പറയുകയാണ് അത് മാറ്റി നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കപ്പോൾ നമുക്ക് സ്പോട്ടിൽ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടി ഒന്ന് വെച്ചോ. കാരണം പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് എൻജിൻ പൊളിക്കാന്ന് പറയുന്നത് അല്ലെങ്കിൽ അഴിക്കാന്ന് പറയുന്നത് അത്ര സുഖമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ചെയ്ത് കിട്ടും.
അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ഇതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കുക, നിങ്ങൾ ജസ്റ്റ് അതൊരു ഓർമ്മയിൽ വയ്ക്കുക. ഇനിയിപ്പോൾ ഇത് മാറണമെങ്കിൽ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വന്ന് നമ്മൾ റോട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഓട്ടോറിക്ഷയിലൊക്കെ കയറ്റിയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഈ വണ്ടിക്ക് മൂവ്മെൻറ്റ് കിട്ടില്ല, ഈ ഒരു ഭാഗം സ്ലിപ്പായി സ്ലിപ്പായിട്ട് അങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞത്. ഒരു എന്താ പറയുക, നമ്മുടെ ബാക്കി എന്ത് കാര്യമാണ് നമുക്ക് സുഖമായിട്ട് മാറ്റാം, പക്ഷേ ഒരു എൻജിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ പണിയുണ്ട്, കുറച്ച് പണിക്കാശ് അധികം ചിലവാക്കേണ്ട ഒരു ഭാഗമാണിത്. അപ്പോൾ ഇത്രയൊക്കെ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഇതിപ്പോൾ നമുക്ക് മാറ്റാം, നമ്മൾ മാറ്റാൻ വേണ്ടി കൊടുക്കുകയാണ്. മാറ്റാൻ കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു എക്സ്പെൻസ് എത്ര ആയെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം എത്ര ടോട്ടൽ എക്സ്പെൻസ് വന്നു എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇൻഫോം ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നുണ്ട് എല്ലാവർക്കും. ബൈ.